ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്തൊരുക്കിയ മാസ് എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരുന്നു ജയിലർ. 200 കോടി ബഡ്ജറ്റിൽ വന്ന ചിത്രം റിലീസായിട്ടിപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 5ാം ദിവസമായ തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആയിട്ട് പോലും വേൾഡ് വൈഡായി 48 കോടി രൂപ സിനിമയ്ക്ക് സ്വന്തമാക്കാനായി സാധിച്ചു. 5 ദിവസം കൊണ്ട് ആകെ തമിഴ്നാട്ടിൽ നിന്ന് 96 കോടി 85 ലക്ഷം രൂപയും, കേരളത്തിൽ നിന്ന് 27 കോടി 80 ലക്ഷം രൂപയും, തെലുങ്കിൽ നിന്ന് 40 കോടി രൂപയും, കർണാടകയിൽ നിന്ന് 36 കോടി രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 കോടി 5 ലക്ഷം രൂപയും ചിത്രം നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് 5 ദിവസം കൊണ്ട് മൊത്തത്തിൽ 208 കോടി 65 ലക്ഷം രൂപയും, ഓവർസീസിൽ നിന്ന് 144 കോടി 75 ലക്ഷം രൂപയും ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. ജയിലറിന്റെ 5 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 350 കോടി 15 ലക്ഷം രൂപയാണ്. 6ാം ദിവസമായ ഇന്നത്തോടുകൂടിയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോടുകൂടിയോ ചിത്രം 400 കോടി ക്ലബിലെത്തും. വിക്രം 24 ദിവസങ്ങൾ കൊണ്ടും പൊന്നിയിൻ സെൽവൻ പാർട്ട് 1 14 ദിവസങ്ങൾ കൊണ്ടുമാണ് 400 കോടി ക്ലബിലേക്ക് എത്തിയത്. എന്നാലിപ്പോൾ തലൈവരുടെ ജയിലർ വെറും 6-7 ദിവസങ്ങൾ കൊണ്ട് തന്നെ 400 കോടി ക്ലബിലേക്ക് കടക്കാൻ പോവുകയാണ്. സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്ര വരെ പോകുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ദിലീപ് റാഫി കോംബോയുടെ കോമഡി എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരുന്നു വോയിസ് ഓഫ് സത്യനാഥൻ. 10 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ചിത്രം ഇതുവരെ കേരളത്തിൽ നിന്ന് 14 കോടി 40 ലക്ഷം രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 90 ലക്ഷം രൂപയും, ഓവർസീസിൽ നിന്ന് 5 കോടി 15 ലക്ഷം രൂപയും നേടിയിട്ടുണ്ട്. സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 20 കോടി 45 ലക്ഷം രൂപയാണ്. ആവറേജ് റിവ്യൂസ് ലഭിച്ചിട്ടും നല്ലൊരു കളക്ഷൻ നേടി ഹിറ്റ് സ്റ്റാറ്റസാണ് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ദളപതി ലോകേഷ് കോംബോയുടെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമയാണ് ലിയോ. അർജുൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ക്യാരക്ടർ ഗ്ലിംസ് വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത്. നാം പ്രതീക്ഷിച്ചത് ലിയോ സിനിമയുടെ ഒരു ഗ്ലിംസ് വീഡിയോ ആയിരുന്നു. എന്നാൽ സഞ്ജയ് ദത്തിൻ്റെ ആൻ്റണി ദാസിൻ്റെ ക്യാരക്ടർ ഗ്ലിംസ് പോലെ അദ്ദേഹത്തിൻ്റെ ബ്രദറായ ഹറോൾഡ് ദാസിൻ്റെ വീഡിയോ ആണ് വന്നിട്ടുള്ളത്. ആൻ്റണി ദാസിൻ്റെ പോലെ തന്നെ ഹറോൾഡ് ദാസിനും ഒരു കൊലകൊല്ലി വീഡിയോ തന്നെയാണ് ബർത്ത്ഡേ ട്രീറ്റായി ടീം പുറത്തുവിട്ടത്. അർജുൻ്റെ ലുക്കായാലും അനിരുദ്ധിൻ്റെ BGM ആയാലും മൊത്തത്തിലൊരു പക്ക ഗ്യാങ്സ്റ്റർ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബാബു ആൻ്റണിയും നമുക്ക് അർജുൻ്റെ കൂടെ നിൽക്കുന്നതായി കാണാം. ദാസ് ബ്രദേഴ്സിൻ്റെ വലങ്കയ്യായാണ് ബാബു ആൻ്റണി സിനിമയിലെത്തുക. അതുപോലെ വിക്രമിലെ റോളക്സിൻ്റെ സീനിലെ ഒരു സെറ്റപ്പൊക്കെയാണ് മെയിനായി ഇപ്പോൾ വന്ന വീഡിയോയിൽ നമുക്ക് പ്രധാനമായും കാണാൻ സാധിച്ചത്. റോളക്സും ഹറോൾഡ് ദാസുമായി വല്ല കണക്ഷനുമുണ്ടോ എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ അർജുന് ഈ ലുക്ക് കൂടാതെ മറ്റൊരു ലുക്ക് കൂടിയുണ്ട്. വീഡിയോയിലെ ഒരു ഷോട്ടിൽ ഒരു മുഖം മറച്ചു കാണിക്കുന്ന വ്യക്തി അർജുൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഹറോൾഡ് ദാസിൻ്റെ ക്യാരക്ടർ ഗ്ലിംസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ പങ്കുവെക്കുക. ലിയോയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.